വളത്തിനകത്ത് കയറി നശൂലങ്ങള് വലിയതൊക്കെ അങ്ങോട്ട് നീക്കിട്ടെ, ചെറിയതൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് വിടെ. Thank you.
വഞ്ചന പറയുമ്പോ നിനക്കും ഇഷ്ടമില്ല. നീ ഒരു ആൺകുട്ടിയ, നീ ആ പെണ്ണിന്റെ വാരി നോക്കി നടക്കണ്ട. Thank you.
ഇന്ന് രാവിലെ താലപ്പലിക്ക് വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ മറ്റിന്ന് കവടിയായി വെക്കുന്ന പണിക്കരന്മാരൊക്കെ പറയും പഴോതി ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ തറവാട്ടിന് ഞങ്ങൾ ഐശ്വര്യക്കുറവെന്നാ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഏഴ് ശാഖകളായിട്ടാ പിരിച്ച് താമസിക്കുന്നത്. എന്നാൽ ഈ വസ്തുതകളെല്ലാം അവരോട് തന്നെ നോക്കിയെടുത്തോട്ടെന്ന് വിചാരിച്ചാണ് ഈ ഭാഗം വെച്ചത്. എന്നാ ഈ ജോലി തിരക്കിന്റെ ഇടയിലാണെങ്കിൽ തന്നെയും ഞാൻ ചെല്ലത്തൊക്കെ ചെല്ലും. മനക്കിലെ കാര്യം, വീട്ടുകാര്യം, നാട്ടുകാര്യം, മരുമക്കളുടെ കാര്യം എന്ന് വേണ്ട ഭാര്യ വീട്ടുകാരുടെ കാര്യം വരെ തന്നെ എന്റെ കിട്ടുന്ന കാര്യം എനിക്ക് ഒരു സമയവുമില്ലെന്ന് കേട്ടോ. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ വിവരം അറിഞ്ഞതും ഉടനെ തന്നെ വരാം. നടന്നോളൂ, ഞാൻ പറയുന്നുണ്ട്. ഇവിടെ ചെയ്യാനും നല്ലതുണ്ടെങ്കിൽ അപ്പാക്ക് എന്താ വേണ്ടേ? ഒരു ഉറുപ്പ കിട്ടിയാ കൊള്ളായിരുന്നു. എന്റെ ഇല്ല വല്ലായി, ഞാൻ ഇതുവരെ ആരെയും അറിയിക്കാതെ നടന്നവനാണ്. അന്ന് ഇന്ന് കഴിഞ്ഞു കൂടുന്ന പേര് ദൈവത്തിന് മാത്രമേ അറിയാനൊക്കൂ. ഇത് കഴിയുന്ന മതി. പണ്ടേതായാലും കുടുംബജ്ഞാനുണ്ട്. എന്താ കാര്യം? ഒന്നിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. പാപം. ഓ, കൈ വേദനിക്കുന്നു. പണിയെടുക്കണ്ട, വെണ്ണയല്ലേ ഉരുക. കുട്ടി എടുത്തിട്ട് വേദനിക്കില്ല, കൈ മുഴുവൻ നല്ല തഴമ്പുണ്ട്. തരുന്നില്ലേ? എവിടെ ജാലും? ഒരു പെണ്ണു നിനക്ക് നീ വഴക്ക് കഴിക്കുന്നത് അവള് കുത്തിക്കോളും. ഇത് കുറച്ചേ നിന്ന് എടുത്തി. ഏ, നീ ഞാൻ പറയുന്നത് കേട്ട്. നീ പോയിട്ട് പണി എന്താച്ച നോക്ക്. അവർക്കും കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം. അതിനുള്ള പണം അയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നരകത്തിൽ കെട്ടോണ്ട് അവളും കൂടി അനുഭവിക്കണം. അവളെ നല്ല കുട്ടികൊണ്ട് പറഞ്ഞിടക്കാണ്ട് മൂന്ന് നേരം തീ കൂട്ടി എങ്ങനെ കഴിയണം. അതത്രയും തന്നെ ശരിയായില്ല നാരായണി. ഇളവള് അയാള് കണ്ടിട്ടുണ്ട്. അതാണെങ്കിൽ അവർക്ക് സമ്മതാണെന്ന് അവര് പറയുന്നത്. നൂറ്റാളുള്ളപ്പോ ഇളവള് അയച്ചൊരു ഭാഗ്യല്ലേ? പണ്ടുണ്ടായിട്ടില്ല. കാലം മാറിപ്പോയില്ലേ? ഒരു ഭാരം നമുക്ക് ഒഴിഞ്ഞു വിചാരിച്ചോളൂ. വേണ്ട അമ്മാവ, യോഗുണ്ടെങ്കിലേ അവർക്ക് വേറെ ആരെങ്കിലും വരും. എനിക്കറിഞ്ഞൂടാ. കേൾക്കാൻ മോഹം ഉണ്ടായിട്ടില്ല. തെക്കിനിൽ പോയി പഴയുന്നത് സാഹിത്യ കുട്ടികൾ പറഞ്ഞത് അറിയാമോ? പാലില് മഞ്ഞ അരച്ചിട്ട് തേച്ച് കുടിച്ചാൽ നല്ല നിറം വെക്കുന്നതാണ്.
പാഴ്ചാല കുട്ടനായരുള്ള കാലത്ത് പ്രസവത്തിന് മഞ്ഞളിലാണ് ഇങ്ങോട്ട് വരിക. വലിയുള്ള മഞ്ഞളിൽ വരണേ ഇവരെ ചോറ് കൊടുക്കാൻ പോയി വരുന്ന വെച്ച് ഞങ്ങൾ താഴത്തെ കയറി. ഒരു പവനായിട്ട് ഇവന്റെ കയ്യിൽ വെച്ച് കൊടുത്ത എനിക്ക് അച്ഛന്റെ ഓർമ്മയുണ്ട്. പാഴ്ചന അരി എന്റെ കണ്ടെന്നെ അമ്മയെ അരി എന്നാ കാച്ച് ഇന്നും നാട്ടിന് പറയല്ലോ ഒരു കയ്യിൽ ഇരിക്കാൻ അറിയാട്ടെ. നീ എന്താണിത്? എന്ത് ചെയ്യാൻ? അവരുടെ കഷ്ടകാലം അല്ലെങ്കിൽ അയാൾക്ക് ആയത്തോടുകൂടി ചേർന്നല്ലോ. Tara.
അത് ശരിയല്ല തമ്പ്രാട്ടിയോ. തമ്പ്രാട്ടി പറഞ്ഞ അടിയും കേട്ടു. തമ്പ്രാട്ടിയെ കണ്ട എത്ര ആള് കുടിച്ചിരുന്നാലും അടിയൻ വഴിവ. തമ്പ്രാക്കന്മാരൊക്കെ അടിയനും വലിയ വിലയൊന്നും ഇല്ല. തമ്പ്രാട്ടിയുടെ കാര്യം അതൊന്ന് വേറെ. തമ്പ്രാട്ടി കഴിക്കോ. പാടത്തെ വേലയ്ക്ക് ഇത്ര ആദ്യത്തെ കാലം അപ്പുള്ളിയുടെ കണ്ടു. ഇപ്പൊരു വഴിപാട് മാത്രം മതി. ഉത്സവമൊക്കെ ക്ഷേമമായിട്ട് നടത്താൻ ദേവസ്ഥ പറഞ്ഞില്ല. എന്തായാലും കഥകളി വേണവേ, അത് നിർത്തണ്ട. അടിയൻ ചേച്ചി, അടിയൻ വീടാന്തോ നടന്നത് തിരിവ് നടത്തിക്കോളാവേ. പറമ്പിരിവിന് ഞാനും എടുത്തോ. ചൂവാരടക്ക് ഇവിടുന്ന് കൊച്ചിയാക്കിയിരുന്നു കിളിങ്ങുന്നു. വൈദ്യന്മാർ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ യുവ ചേർന്നുണ്ട് ഇടങ്ങോലി വന്നിരിക്കുന്നു. എന്തായാലും കഥകളി വേണേ. ഗോയിന്നൽ ഇപ്പോഴും വലിയ ഭ്രമല്ലേ അടിയൻ. അടിയന് അരങ്ങേറി കണ്ട പിന്നെ വേറൊന്നും വേണ്ടേ. ശങ്കരൻകുട്ടി നാളും പോകണം വേണം കേട്ടോ. കരുണാകരന്റെ നാളും ഒക്കെ ഇരുന്നോട്ടെന്ന് കുഞ്ഞേശ്വരം തീർച്ചയായിട്ടും വേണം. വേറെ വേണം. തിരുമേനി ഒന്നറിയാത്തെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അഭ്യാസവും മനോഹരവും ഒന്നില്ലേ. ഗോയിന്നൽ അസാരെങ്കിൽ ആശയുണ്ടല്ലേ. ഈ ഗോയിന്നൊരു രസീല പിടിക്കുന്ന അടിയുണ്ട് പോലെ. Thank you.
ഇന്ന് കുളിച്ചില്ലാതെ ലാക്ഷണം ചെറിയെന്ന് കേൾക്കാം. ഓഹോ, ഇനി മഴ പെയ്യും. വരച്ചോർക്ക് പോയത് കഥ കൂടും. ആ വീട്ടിൽ ആരും പാർക്കാൻ ആ പേരിയ പേര് ഇനി എന്റെ വിളയാട്ടൊന്നും വേണ്ട. ബാലം പണിക്കുന്ന പേര് മാറ്റാറിനാണ് വന്നത്. കാക്ക കുളിച്ച കൊക്കാവുമോ? പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് കണ്ട ബോധിക്കാണ്ടിരിക്കില്ല. എനിക്ക് ഇഷ്ടമായി കഴിച്ച പക്ഷേ ആ കാലിലുള്ള വഴിയുണ്ടല്ലോ, അത് നാശത്തിന് അറുത്ത് കളഞ്ഞാൽ മതി. നല്ലായിരിക്കും, ദൈവം തന്നല്ലേ ജാനി. അമ്മ പറഞ്ഞു തോക്കിന്റെ കോടായിലുള്ള വരവൊന്ന് കൊച്ചി തീരൂടെ. എന്നെ അന്വേഷിച്ചു പിടിക്കുന്ന അരം കൊണ്ട് എനിക്കാ ചെയ്തരാണ്ടാ കൈ തീരുകൂടി. നീ വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞോളാം കേട്ടോ. എന്റെ മോള് പേടിപ്പിച്ചല്ലേ, ഇന്ന് സുഭാഷ് ഉണ്ടായിട്ടവിടെ ഞാൻ ഈ വീട്ടിലെ പണിയെടുക്കണം. നേരെ അല്ലെങ്കിൽ ഉറവച്ചിട്ടേ പോരാറിന്. ഇത്രയും വാപ്പ് കൊടുക്ക, അതിനെപ്പറ്റൊന്ന് അന്വേഷിക്കാൻ അതിനെടുത്ത് ദയവില്ല. ആ ചിലപ്പോ മൃഗങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നും. മാളക്കുട്ടിയെന്നല്ലേ പേര്? കുട്ടി പൊക്കോളൂ, അതിനെ ഞാൻ കൊണ്ടുവന്നാക്കാം. ഇതിനെക്കണ മാസത്തിലെ മഴ മാതിരി ഇതിന് ഇന്നലെ ഇല്ലാണ്ട് പെയ്യ. സമ്പ്രാട്ടിക്ക് ദേഷ്യം വരുമ്പോഴാ ഏറെ ചന്തം. ഒരു വീണ്ടും രത്നയല്ലേ അടിയൻ ഈ മണമുള്ള അടച്ചതല ഇയാണ് അടിയന്റെ കയ്യിലുള്ളത്. അതാണ് വിഷിത്. വിഷിതുള്ളവര് സമ്പ്രാഠ്യങ്ങളായാലും അടിയന് ഇഷ്ടമാണ്. എന്ത് വെള്ളവും കണ്ട പാണലും പറയാനൊക്കെ മനസ്സിന്റെ തലേക്കാരാ പറഞ്ഞു. അല്ല അറിയാതെ ചോദിച്ചത് മനസ്സിലായില്ല. എവിടത്തെ സംബ്രാനാണാവോ? വടക്കേ പാട്ട നേനെ പഠിക്കുന്ന വരില്ല നിന്റെ തന്തി തന്തര തന്തിയുള്ള കാലത്ത്. സർപ്പഞ്ചാന്നാരേ നിങ്ങൾ അവിടുത്തെ ആരാ? മനസ്സിലായി. ആരുമല്ല, അവിടുത്തെ വടക്കോടത്തെ കഞ്ഞിനുള്ള കുട്ടി ഞാനൊക്കെ വനിതാവ്. അവിടുത്തെ കുട്ടിയോട് കളിക്കുമ്പോ സൂക്ഷിച്ചിട്ട് വേണം. തോന്നിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണ്ട, പോയി പണി നോക്കണം. സമ്രാജന്മാരുടെ വടക്കുറത്ത് വെള്ളം കുടിച്ചല്ല ഞാൻ വളർന്നത്. നല്ലവണ്ണം അധ്വാനിച്ച് ചോറും കിട്ടുന്ദരിയായൊരു കന്നുകയും മന്ദം വളർന്നു തുടങ്ങിയല്ലോ. ആലിജനത്തോടൊരുമിച്ചിട്ട് കേളിയോ മാറി നടക്കും കാലം. അമ്മയർ കണ്ണ് അമ്മയർ അമ്മയർ തന്നിൽ പറയുന്നതോ കന്യക കേട്ടു വിശേഷമെല്ലാം. തന്നൂടെ വൈവിധ്യ കാരണത്താൽ
ചിന്നത പൂണ്ടോ ചമഞ്ഞാളേറ്റം അന്നൊരു താപസി തന്നെ കണ്ടു തന്നെ സംഗ കള്ളുഷാപ്പ് കേറാം, ഈ എന്റെ കള്ളു കുടിക്കാം, ഒപ്പം വരുന്ന അഴുക്കമായി ഒന്നുകൂടെ എന്താ വേണ്ടത്? ഞാൻ വഴി പിടിക്കാൻ ഇറങ്ങിയതാ. ഇക്കുറി അമ്പലത്തിലെ കളി ഒന്ന് ക്ഷേമമാക്കണമെന്നുണ്ട്. മൂത്താറ് വേണമെങ്കിൽ പിന്നാമ്പ്രത്തേക്ക് വന്നോളൂ. എന്റെ ആകപ്പാടെ തന്നെയുള്ളൂ. മറ്റവൻ വയറ്റിലുള്ളിൽ ചെന്ന് കഴിഞ്ഞു നീ എന്നെ അവമാനിക്കരുത്. അമ്മാരോട് അപ്പുറത്ത് വന്നോളൂ. എന്റെ മടിക്കീലെടുത്തോടാ. ഞാൻ എടുത്തുള്ള കുഴിഞ്ഞാരെ കള്ളം പറയാൻ ഞാൻ കള്ളം പറയില്ല. ഞാനിപ്പോ പശു നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇപ്പൊ വന്നതാണ് കുഴിഞ്ഞാരെ. എടുത്തിട്ടില്ലെന്ന് തേവരുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യടാ. തേവര പാദത്താണ് ഞാൻ എടുത്തുള്ള കുഴിഞ്ഞാറ്. ഞാൻ എടുത്തിട്ടില്ല കുഴിഞ്ഞാരെ. എന്തൊരു നാറ്റ.
അപ്പ നീ എടുത്തിട്ടില്ല. ഇല്ലേ നന്ദി പൊക്കോ. അവർക്കെന്താ വിശേഷം എന്ന് അവർക്ക് പാപം കുട്ടികൾക്കൊക്കെ സൂക്കേടും അപ്പുകുട്ടപ്പണിക്ക് അവിടെ ഒരു ആരോഗ്യം കൊണ്ട് വന്നതാണ് ഞാൻ തട്ടു കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് മക്കൾക്കില്ലെങ്കിലും മരുമക്കൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇതും നല്ല സ്ഥിതിയുള്ള കുടുംബമാണ് ഭഗവതിക്ക് ഒരു നിൽപ്പായ്മ നമ്മൾ നേർന്നോളും മറ്റിലൊരു കഥാവളക്കും എന്റെ കച്ചവും കൊണ്ട് വരങ്ങി എടുത്ത് കുട്ടികളും കുട്ടിയെടുത്തി വേണ്ട ഇത്രയൊക്കെ മതി അധികം കമ്മിഞ്ഞ അത് ഒത്തിരി മോശമാണ് ഭഗവതി നല്ലോണം വിചാരിച്ചിട്ടെന്നു വാസു ഇന്റെ മോനെ മച്ചിന്റെ വാതിലുകളുടെ നിരവത്തൊന്ന് വച്ചിട്ടേക്കെ മാറുക്കിയെ മച്ചിന്റെ ഉമ്മർക്ക് നിന്നും തോടുകട്ടെ എന്റെ മോള് പോകാവോട്ടോ ഏ കുട്ടികളാരും ഇല്ല ഇവിടെ ഒരു ഇഞ്ച് വെള്ളം ഇവിടെ കൊണ്ട് വെക്കൂ വന്നല്ലേ അമ്മ പറഞ്ഞത് വന്നല്ലേ പറഞ്ഞത് കുട്ടിയടുത്ത് ചിലപ്പോ അവരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താ കുട്ടിയടുത്ത് ഒന്നും ഉണ്ടാക്കു എന്തും ഉണ്ടാവും അവരിങ്ങനെ വരില്ലേ ആര് കല്യാണക്കാര് വരണ ആരും വരണ്ട പുളിമരത്തിന്റെ പത്തിലായ ഒരു തത്തക്കുട്ടി കാണാനുള്ള തോന്നാ കുട്ടിയടുത്ത് നീ പേറ്റി വാക്കും Thank you.
അയൽക്കാരനായിട്ട് ഇതുവരെ ആരും എന്നെ വിളിച്ചില്ല. എപ്പോഴാണെങ്കിലും വരാം. ആ ക്ഷണം ഇങ്ങോട്ടും ഉണ്ട്. ആരോടത്തിൽ ദേവി തന്നെ ഇരിക്കുന്നത് രാജ്യത്തിൽ വ്യാവോ അറവാടിന്റെ ഉച്ചാവകാശിയായ ദേവി ആരോടത്തിൽ ഇരുന്നു നല്ല ഐശ്വര്യ സഹിതം ഈ ദേവിയുടെ സർവപത്താണ് ഈ സർവാത്തിൽ മുഴുവനെ കാണാനുള്ളത്. അത്ര ദൈവാനുഗ്രഹവും കാണാനുണ്ട്. അതെ അതെ, കാവിലെ താലപ്പലിക്ക് ഇവിടുന്ന് ആ വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുന്നതേ നല്ല സുഖമില്ല, ബാധ്യമില്ല. അഷ്ടമത്തിൽ വീട് നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവതി അവിടേക്ക് നോക്കിയിട്ടുണ്ട്. ആര് കബഡി വാരി വെച്ചാലും ശരി, ഇത് തന്നെയാണ് ഇവിടെ പറയാറുള്ളതേ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കെട്ടിത്തിരിച്ചിലൊന്ന് മാറാൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. ദൈവമേ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പണിക്കരെ. എന്തോ ഈ കുടുംബത്തിൽ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. എന്ത് പോകാനുണ്ടെങ്കിലും മഴ പോലെ വന്ന മഞ്ഞു പോയത് ഗ്രഹത്തിലൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഈശ്വര അനർത്ഥങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അവരക്ഷനെ കാണിച്ചു അമ്മോ ആനയുടെ മാറി എല്ലാം തവര് പച്ചു എനിക്ക് വാങ്ങിച്ചു തരാമോ? പണ്ടൊക്കെ കൂടുന്നുണ്ട്. കുട്ടിയെടുത്ത് അറിഞ്ഞോ എനിക്ക് ജാതകത്തിൽ കേസരിയോ ഉണ്ടെന്ന്. എന്നുവെച്ചാ നീ കേസരിയാവും. നേരത്തേക്ക് ഒന്നും അറിയില്ല ഞാനേ, നാലക്ഷരം പഠിച്ചോളാം. മറ്റൊരു മുഖ്യത്തിന്റെ കഥ എടുക്കാൻ തുടങ്ങിട്ട് ഇഷ്ടി കാലമില്ലേ, നമുക്കൊന്ന് മറ്റു കഴിക്കണം. അന്നും ചെറിയില്ലാത്ത ഒരു വിധം നമുക്ക് വേണ്ട. അത് ദോഷമല്ലേ, ഭഗവതി കൊടുത്ത വസൂലിന്റെ ഉത്തരവില്ലേ? വേണ്ട കുട്ടികൾ, ഭഗവതിക്ക് എന്തിനാണ് നിക്ഷേപം? വീട്ടു ചെലവിന് കാശില്ലാതെ കഷ്ടപ്പെടുമ്പോഴവിടെ നിക്ഷേപത്തിന്റെ വർത്തമാനം നമുക്ക് മറ്റു കളിക്കണം. നോക്കാലോ, ആ പണിക്കിൽ ഇനി കബഡി സഞ്ചി മുടി മുറ്റത്ത് കയർത്ത് അനക്കും ഞാൻ അയാളും. പിന്നെ പിന്നെ പറയാനുള്ള പൂജ അവൾക്കുണ്ടായില്ല, വീക്കും ഞാൻ അവിടെ. എനിക്ക് പേടിയാണ്. നീ എന്തിനാ പേടിക്കണത്?
കുട്ടിയെടുത്തുള്ളത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു കേൾക്കാൻ എനിക്ക് പേടിയില്ല. കുട്ടിയാക്കി ഹിസാബ് എടുക്കുന്നോ? നീ നല്ലതെന്ന് വിചാരിച്ചു വന്നത് ദുസ്വപ്ന കണ്ടവർ. കുട്ടിയാക്കി ഹിസാബ് എടുക്കണ്ട. വലിയ ചെമ്പുപാട്ടം നിറച്ച് സ്വർണം തവനും നമുക്കൊക്കെ പറഞ്ഞിരിക്ക. നല്ലവരുന്ന് കിട്ടാനാ. ഞാൻ തട്ടാല വെച്ച് കുട്ടിയാക്കി വലിയ ചങ്ങലയും ഒരു കൊടക്കൊക്കെ കുട്ടിയെടുത്തേക്ക് ഒരു കരിക്കട്ട കൂടി വീണ് കിട്ടില്ല. ഏകാദശി മറ്റേ കാട്ടയ്ക്ക് ഒരു കരിക്കട്ട വീണ് കിട്ടി, കുട്ടിയെടുത്തേക്ക് അതും കിട്ടില്ല. അതിനൊക്കെ ഭാഗ്യം വേണം കുറച്ച്. അല്ല കിട്ടിയാലോ? കിട്ടിയാലേ മാറ്റി നിറച്ച് സ്വർണം വാരിട്ട് നാടായി നാട് മുഴുവൻ നടക്കും. എന്നിട്ടോ? എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേദിയില്ലാത്ത പെൺകുട്ടികൾക്കും ഓരോ കാര്യം കൊടുക്കും. നേരി നടത്തി പൊന്നു വരിട്ടാല് ഏതാണ് ചന്തം തോന്നരും നോക്ക്. നമുക്ക് മറ്റേ അറിയാം. എനിക്ക് തീരെ തോന്നില്ല. ഒപ്പം ഒഴിഞ്ഞു വെച്ച കാരണവന്മാരെ മറ്റൊരു നിധി ബാച്ചു വെച്ചിരിക്കോ? എനക്കുണ്ടോ ഭ്രാന്ത്? ആ മോൻ കിടന്നുറങ്ങിക്കഴിഞ്ഞു. എന്ത് വേണമെങ്കിലും വന്നാട്ടെ, കൊടികുന്നത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി മഞ്ചേരിക്കാരൻ. ഒരു ദിവസം ഞാൻ അമ്മാവിനെ ഒഴിച്ച് ഒരുപാട് ചീത്ത വായിച്ചു. അത് വഴി ഉണ്ടാവും. എന്റെ മോനോ ഞാൻ കൊണ്ടിക്കൊടുക്കണോ അമ്മേ? ആവശ്യത്തിന് വിളിച്ചാൽ ആയില്ല. എത്ര അന്വേഷണം ശരി. ഉമ്മത്താണുണ്ട്. ഈ അടങ്ങി ഒന്നിനു ഭാഗത്തിരുന്നോ? മാളൂട്ടിന് മേലേണ്ട് കഴിഞ്ഞില്ലേ? എവിടെയാണ്? കുട്ടികൾക്ക് എവിടെയും പോയിട്ടില്ല. നടക്കരയിലുണ്ട്. ആ എന്നതൊക്കെ ഇത്ര ചെയ്യണമെങ്കിൽ അതിനെ കൊണ്ടു കൊടുക്കാം. ഇനി ഉമ്മത്തിക്ക് ചെയ്യുന്നല്ലണ്ട. എന്ത് ഇപ്പാണ് മോളെ ചെയ്ത്? മുണ്ട് കുറച്ച് മാറ്റിയിട്ടെ. ഞാൻ എവിടേക്ക് വരിക? ഈ വേഗത്തിലാണ് നീ ഉമ്മാക്കി പോകുന്നത്? ഞാൻ പോലിക്കാം. എന്റെ മാളത്തെ ചെറിയ പറഞ്ഞത് കേട്ട് ഞാൻ എന്റെ മനസ്സിൽ ചെറുതൊക്കെ വേറെ കേട്ടോ. വയ്യ എനിക്ക് വയ്യ. എന്റെ മോളല്ലേ ഇടയിൽ നടക്കാതെ എടി നീയില്ല നിങ്ങൾക്ക് മരക്കൂടി. അതാണ് നിന്റെ ഒക്കെ കെട്ടി മരക്കോട്ടെ. അമ്മാരിക്കെന്തിന് കച്ചവടപ്പായി നോക്കാൻ വേണമെന്നുള്ള ചിലർ വരിക. ഞാൻ അവരുടെ മുന്നിൽ എന്നും പ്രദക്ഷിണം വെക്കുക. എനിക്ക് വയ്യ. എടി ഇത്രയേ പ്രിയ
ഒക്കെ ഉണ്ട്. കുട്ടിയെ വന്നില്ല. വാ കുട്ടി.
Thank you.
എല്ലാവരുടെയും മുന്നിൽ ഒരു ശബനപ്പെടാൻ കരുതിയാൽ മതി.
നീ അങ്ങനെയല്ല. ആ ഭാഗ്യം തട്ടിക്കളയണ്ട. ഉപദേശിക്കണോ? മനസ്സിലായി. ഉപദേശിക്കേണ്ട. നിനക്ക് നല്ലത് വന്നാൽ ഈ വീടും രക്ഷയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. അതെന്റെ കുട്ടിയടുത്തേക്ക് അറിയേണ്ടത്? ഞങ്ങൾ ഉണ്ടാവും വിവാഹം കഴിക്കും, വേറെ താമസിക്കും. മതിയോ? കുട്ടിയടുത്തിന്റെ കൊഞ്ചിനും കൊഴയിലും കണ്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ഉപദേശം. എന്താ വേണ്ടേ നോക്കണ? അല്ല, ഈ കയ്യാനിയുടെ മകനല്ലേ? അതെ. എന്ന് പറയാനാ മകനെ, ഞാനേ ഒരു മടിക്കയിൽ ഉണ്ടായിരുന്നു, കരയ്ക്ക് ചേച്ചി കാലും പോകുന്നത് ഞാൻ കുളത്തിലേക്ക് ഇറങ്ങി കരക്കേറി വന്നപ്പോൾ മടിക്കയിലേ ഇല്ല. അല്ല, ഇതിനവിടെ ചിക്കിപ്പറ്റി ഞാൻ ഒന്നും വെറുതെ നിൽക്കണേ. പൈസ ബാക്കി ഉള്ളതിന് കിട്ടി അവൻകൊണ്ട് തിന്നട്ടെ, മകത്ര തന്നെ ഉള്ളൂ. വയസ്സായെങ്കിലേ എന്റെ മുഷിക്ക് ആയിരം തകരാറും വന്നിട്ടില്ല. അവറിയോ നീ അന്നൊരു തട്ടടങ്ങട്രാ. ഇങ്ങോട്ടാ, ഞാനത് ചായ കുടിച്ചു പോയിന്നേരെ. നീ കല്യാണയുടെ അവനല്ലേ? അതെ. അതാ എന്നെ പോലെ ചായ ആ വിളവുകളെല്ലാം. ഇടാ കല്യാണിക്ക് സുഖം നടാ മോനെ, ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാവും. എന്താടാ ഇടത്ത? ഇതാ നോക്കിക്കേ, നീ എന്നോട് വില ഇറക്കരുത് കേട്ടോ. ഇടാ മണ്ടാ, എന്റെ കാശ് എന്റേലുണ്ട് കേട്ടോ. കൊക്കോ അജ്ജന് കൊക്കോ. ഭാഗ്യമുള്ളത് തന്നെ, ഭാഗ്യം എന്ന് വെച്ചാൽ അത്ര ഭാഗ്യം തന്നെ. നിന്റെ കാര്യം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഉണ്ണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. പഠിപ്പില്ലേ, വിദ്യാഭ്യാസമില്ലേ, പണമില്ലേ, ആകെ കൂടി ഓടി ചേർക്കാൻ. അവരിവിടെ വന്നതാണ്, പെണ്ണിനെ കണ്ടതുമാണ്. മൂത്തതിന്റെ നടത്തിയിട്ട് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാല് അവരവരുടെ പാട്ടിന് പോവും. അമ്മാവനെ അങ്ങനെ വിചാരിച്ച പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അല്ല, കയ്യിൽ വന്നത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് ഇപ്പോഴത്തെ ആണെങ്കിൽ വീടും പണവും ഒക്കെ അന്വേഷിച്ച് തേടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നല്ല ദിവസം നോക്കി അമ്മാവനെ അവിടെ നിശ്ചയിച്ചാ പോലെ. നാരായണി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും ഇപ്പോഴത്തെ യോഗമാണെന്ന് വിചാരിച്ചോളൂ. അല്ല, മൂത്തതിരിക്കുമ്പോൾ ഇടവനെ പറഞ്ഞ് അയക്കുന്നത് മര്യാദകളായിരിക്കാം. എങ്കിലും നമ്മളിപ്പോ എന്തോ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വിചാരണ്ടെന്തിനൊന്നുമില്ലാതെ സൂത്രത്തിലങ്ങ് നടത്താം. പെണ്ണാണ് ഇനി വരുന്നതിനാ അവന് കാഴ്ചയാണോ? പെണ്ണിനെ എവിടെയൊന്ന് കണ്ടെന്ന് വിചാരിച്ച കാഴ്ചയല്ല. അവരുടെ ആൾക്കാരും ബന്ധുക്കളൊക്കെ വന്നിരുന്നു കാണാൻ. അതൊക്കെ മര്യാദ ഒക്കെ അമ്മാവരെ ഒന്നുമില്ലെങ്കിൽ ഒന്നിനെയെങ്കിലും ദുഃഖാനം തേക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നുണ്ട്. മീനാക്ഷി, നീ കുട്ടി കിട്ടുന്നാർക്കൊന്നും നേരത്തെ നീ വരുത്തുകൊണ്ടു വരൂ. നമുക്ക് ദിവസം രക്ഷിക്കാനുള്ള സമയമൊന്നും കുറിക്കാ, അതാണ് നല്ലത്. എന്നാ ഞാൻ പോട്ടെ. കടവുമെനിക്ക് കാശെടുക്കാൻ മറക്കണ്ടാവും അമ്മാമ. ഇതാ മാമ,
നിനക്കെങ്കിലും അത് ഓർമ്മ വേണ്ടല്ലോ. അത് മതി. അവരാരൊക്കെയോ വരുന്നുണ്ട്, ഉടനെ നിശ്ചയിക്കുമെന്നാണ് തോന്നുന്നത്. എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? വരട്ടെ, ആവശ്യക്കാരെ വരുമ്പോഴല്ലേ വിഷമിക്കേണ്ടതും. വീട്ടിൽ വരാം, അമ്മയെ കണ്ട് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ കാത്തിരുന്നു. ഞാൻ ഇന്നിവിടെയാകും, നാളെ മറ്റൊരിടത്താകും. രണ്ടു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമായി ഒരിടത്തിരിക്കാനുള്ള ചുറ്റുപാടുണ്ടോ? നീ എന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ കിട്ടിയ ദിവസം വെറുതെ കളയണ്ട. ഞാൻ അപ്പോ ഞാൻ ധരിച്ചതെല്ലാം വെറുതെ, എന്നോട് പറഞ്ഞ നല്ല വാക്കുകളും വെറുതെ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനാണ്? കല്യാണം കഴിഞ്ഞാലും നമുക്ക് കാണാനും പാടില്ലെന്ന നിയമമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കു, നിന്നെ ഞാൻ മറക്കുന്നില്ല. പോരെ, അതിൽ കൂടെ എന്ത് വേണം? അവൾ ഏത് തറവാട്ടിൽ ചെന്ന് കയറിയാലും അവിടെ മറഞ്ഞിരിക്കും.
ഭാരതിലെ കുട്ടനാരെ കണ്ടിട്ടില്ലേ? എന്തോ ഒരു പ്രേതമായിരുന്നു. മരിച്ചു കിടക്കുമ്പോ തന്നെ ആ മുഖത്ത് എന്തോ ഒരു പ്രേതം. ആ പ്രേത മുഴുവനും കിട്ടിയിരിക്കുന്ന അവക്ക മൂത്തവക്കാണെ കുറച്ച് അമ്മയുടെ ചായ. ൊറ്റമ്പ്രാട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. കോളൊന്നും അപ്പുണ്ണിക്ക് കിട്ടിയില്ല. അമ്പ്രാട്ടിയെ ഒരു കണ്ടം നെറ്റിലെങ്കിലും മാമ്പൂ കണ്ട് മതിക്കാൻ പാടില്ല മഴക്കാറുള്ളപ്പോ. അല്ലേ അമ്പ്രാട്ടി, അപ്പുണ്ണിക്ക് എന്താ വേണ്ടത്? അപ്പുണ്ണിക്ക് ഒരു കണ്ടം നെറ്റില്ല, പിന്നെ അമ്പ്രാട്ടിയുടെ ഇഷ്ടം. ഇത്രമാത്രമോ? ഇനി എന്തെല്ലാം കിടക്കുന്നു കൊച്ചമ്പ്രാട്ടി. അടിയൻ തെക്കത്തി നാടകത്തിൽ വേഷം കെട്ടി മാനാരിപ്പാടത്തുനിന്ന് കളിച്ചത് കൊച്ചമ്പ്രാട്ടി കണ്ടിട്ടുണ്ടോ? ഹേ, കിടിപ്പാട്ടും പാടി വന്ദേനമ്മയിലേ കുയിലേ, വന്ദേനമ്മയിലേ കുയിലേ, വന്ദേനമ്മയിലേ നാക്കിലെ മൂക്കിലെ മൂന്ന് മുടുക്കിലെ ഈ കൊച്ചമ്പ്രാട്ടി ഒരിടത്ത് കുത്തിയിരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നാടാ. എന്നാ ഇതെല്ലാം നിർത്തിയിട്ട് അപ്പുണ്ണി പോവാം. കാവിലെ മദ്ദളം മാറേറെച്ചെന്ന് പള്ളകത്തായ കരിയിളക്കം. അപ്പുണ്ണി എന്തിനാ കള്ളി കുടിക്കണേ? തമ്പ്രാട്ടി എന്തിനാ കഞ്ഞിയും ചോറും കഴിക്കണേ? അതുപോലെയാണോ? ആ, ഇതൊക്കെ ഒരു ശീല. വല്ലവരോടും ദേഷ്യം തോന്നിയ അപ്പുണ്ണിക്ക് ഇത്ര കഴിക്കണം. ആരോടെങ്കിലും ഒക്കെ ദേഷ്യം തോന്നിയില്ലേ, പിന്നെ ഉറക്കം വരില്ല. അപ്പൊ ഇത്ര മൂന്ന് തമ്പുരാജിയോട് അന്ന് ദേഷ്യം തോന്നിയപ്പോഴും പോയി അസാരം കഴിച്ചു. ഞാൻ ചീത്ത പറഞ്ഞപ്പോഴോ? തമ്പുരാജിയുടെ ചീത്ത കേൾക്കാൻ വേണ്ടിയല്ലേ അടിയൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് അടിയൻ ഇഷ്ടമാണ്. പിന്നെ അടിയനെ കാണാത്ത ഭാഗത്ത് കടന്നു പോകുമ്പോ അടിയന് ദേഷ്യം വരാറുണ്ട്. കുട്ടികൾക്ക് എന്തിനാ ഇപ്പൊ ഇവിടെ പോകുന്നത്? ഒരു സമരം പിണ്ണം വെക്കാം.
ഞാൻ പറയും വല്യമ്മേനോ എല്ലാം പറയും തന്റെ ചോദിച്ചോ ഒക്കെ പറയും നോക്കിട്ടോ ഞാൻ പറയും നോക്കൂ കേക്ക് എന്റെ ദേഷ്യം പറഞ്ഞല്ലേ അപ്പുണ്ണി ഞാൻ പറയരുതേ ഞാൻ പറയരുതേട്ടാ ഞാൻ പറയും ഞാൻ പറയരുത് അപ്പനോട് വർത്താനം പറഞ്ഞു വയ്യോ വയ്യനോട് പറഞ്ഞെടുക്കരുത് ഞാൻ പറയരുത് ചേച്ചി ചേച്ചി ഒരു റബ്ബർ കൊണ്ട് വാങ്ങിത്തരുന്നു ചേച്ചി തന്റെ തന്റെ കൊണ്ടുവരാൻ പറയും ആരോട് അതൊക്കെ ഉണ്ട് നീ വാ പുണ്യേ പാമ്പിൻകായിന് അടുത്ത് വെച്ച് ഞാൻ കണ്ടു എന്ത് കണ്ടു വടക്കപ്പാട്ട മാളുക്കുട്ടിയായിട്ട് ചിരിയും കളിയും കണ്ടില്ലല്ലോ ഒന്നില്ല ഞാൻ പോലെ അങ്ങനെ പോയാലോ മുഴുവനും പറയണം നല്ല അടിയന് മനസ്സിലാവൂ നെയ്യേ നെയ്യ് അഹമ്മദിക്കാരൻ അടിയൻ ചെയ്തത് തെറ്റാണെങ്കിൽ അവിടെ ഇതാരും കണ്ടിട്ടില്ല ഞാൻ ആരോടും പറയുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല കുറിച്ച് ശുദ്ധമാതമ്പ്രാതിക്കാർ എനിക്കറിയാം അഞ്ചിന്നുമരി തുടങ്ങിയതല്ല നമ്മുടെ വേറെ ആരുമില്ലെങ്കിൽ പറയുമ്പോ കണക്കല്ലായിരുന്നേ പൊന്നും അവൻ വെറുതെ ഇവിടെ അവൻ മേലും കീഴും നോക്കാത്തവൻ അതിനെ പൊതുങ്ങി അവൻ ഈ അപ്പ തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടു ആപത്തിട്ടെന്നെ ഞാൻ രാന്തണത്തിന് അടിച്ചു പാമ്പരം തിരിക്കുന്നു ഞാൻ ചില തീരുമാനിച്ചെടുത്തു ഞാനത് ചെയ്യുകയും ചെയ്യും ബെന്നേർക്ക് വെച്ച് നമുക്ക് കാണാം വെറുതെ ആണല്ലോ നാണ് അധോഗതിയാവേണ്ടത് കൃഷിയിലെ കൊച്ചം റടിക്ക് കല്ല് വെട്ടുമ്പം കളിയിളക്കം ഒക്കെ ഞാൻ കാണുന്നു അറിയുന്നു ഇവരൊക്കെ നിലക്ക് നിർത്താൻ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല എന്നെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത് പറയാൻ നട്ടല്ലുറപ്പുള്ളത് നേരെ പറയണൂടാ നിലയ്ക്ക് നിർത്താൻ വരണ കുറെ തെണ്ടികൾ വേണ്ട കുട്ടായി ഒരകത്ത് സ്ഥലമുണ്ട് കുടിക്കണം അത് പറഞ്ഞാൽ മതി ആരാടാ കുടിക്കുന്നത് എടാ നീ ഓരോരുത്തരെ കിടന്ന് വന്നവനല്ലേടാ
എടാ വടക്കേപ്പാട്ടുകാരനോർ ഇന്നും ഞാൻ തന്നെയാണടാ. താൻ ഈ പ്രതാപവും പറഞ്ഞു നടക്കുമ്പോഴേ തന്റെ പറയണിയും ചെറുമനിയും ഒക്കെയാ തന്റെ തറവാട്ടിലെ പെണ്ണുങ്ങള് അകത്ത് വിളിച്ച്. ിലക്കൊട്ടം ഭട്ടിച്ച് കൊട്ടുക ചുംബം കലിയിളക്കം കാവിലെ മദളം മാറാരറ്റെന്ന് കള്ളകത്തായാൽ കലിയിളക്കം. സമ്രാട്ടി എവിടേക്കാണ് ആവോ? അതായിലേക്ക് ചീത്തപ്പേര് വന്നാൽ അടിയെന്ന് വന്നിട്ട് തന്നെ ആളുകൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ അടിയന്റെ നേരത്തെ പൊലിയാണ് പൊടിയുന്നത്. ഇവിടുത്തെ കുട്ടികളെ പറ്റി പറയുമ്പോ അടിയെ അതിൽ തന്നെ താഴെ കുടിച്ചത്
സന്തോഷം വരുമ്പോഴും അതേ കുടിക്കാറുണ്ട്. സമ്പ്രാട്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതേ കുറെ കൂടി കുടിക്കുമായിരുന്നു. സംസാരിച്ച് ഇരിക്കാൻ തരാൻ വേറൊന്നും ഇല്ലല്ലോ. അതിന്റെ ചായയിലിരിക്കാൻ സമ്രാട്ട് മതിയല്ലോ. സമ്രാട്ടിക്കൊന്നും അറിയോ? രണ്ട് ജാതിയോ വിഭവത്തിലാണ്. ആണി എന്ത് മധ്യത്തെ വൃത്തിയാ
വല്ലാണ്ട് വേദനാത്തി വല്ലമ്മ അല്ലേ? ഇല്ല, കുട്ടിയടുത്തേക്ക് വേദനിക്കില്ല. വാസു നല്ല കുട്ടിയാണ്, പഠിച്ച് വലിയ ആളാണ്. അമ്മയും വല്യമ്മയും നോക്കാൻ വാസല്ലേ ഉള്ളൂ. ഞാൻ ഒരു കാക്ക ഏകാശി നോട്ട് വാഴണമിൽ വന്നിരുന്നു. വാഴ നൊടിഞ്ഞ് കിണറ്റിൽ വീണു. കുട്ടിയെടുത്തേക്ക് വേദനിക്കില്ല. കുട്ടിയെടുത്ത് ആർക്കും വേദനിപ്പിക്കാൻ കഴിയില്ല. Thank you.
Yes, dear.